ഇന്നലെ ജിൻഡോ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ? ഒത്തുകളി നടന്നിട്ടുണ്ടോ? ലാലേട്ടൻ അത് ചോദിക്കണ്ടേ? അതോ പുറത്ത് പരിചയമുള്ള ആൾക്കാർ അകത്ത് കയറുന്നത് ബിഗ് ബോസ് സീസൺ 6 ഇത് ആദ്യമായിട്ടാണോ? ആരാണ് ഔട്ടാകാൻ ചാൻസ് ഉള്ളത്? യമുനയാണോ നോറയാണോ? നന്ദന ആരാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മെയിൻ ആദ്യം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നന്ദനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫോട്ടോ കാണിച്ചു. അതല്ല എന്നാണ് അറിഞ്ഞത്, ഈ നന്ദനയാണ് യഥാർത്ഥ നന്ദന. ഇനി ബാക്കി സ്ക്രീനിൽ കാണാം. ഇത് നന്ദന നന്ദു, തൃശ്ശൂരിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം 92.9K അല്ലെ 100K അടുത്ത് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. റീൽസൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. ഇതാ കാണിച്ചു തരാം, ഇതാണ് നന്ദന. നന്ദന നന്ദു 6 വൈൽഡ് കാർഡ്. നന്ദന നന്ദു ഫ്രം തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്, മോഡലിംഗ് ഇഷ്ടമാണ്, ഡാൻസൊക്കെ കളി ഇഷ്ടമാണ്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നന്ദനയല്ല ഇത്, ഇത് പുതിയ നന്ദന. ഇതാണ് നന്ദന. ഓക്കെ, ഈ കുട്ടിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് നോക്കാം ഈ കുട്ടി ആയിരിക്കുമോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്, ഇനി മെയിൻ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ ജിൻഡോ പറഞ്ഞ കാര്യം അല്ലേ, ഒത്തുകളി. ജാസ്മിനും ഗബ്രിയും ആരൊക്കെയാണ്, പിന്നെ റസ്മിനും നമ്മുടെ നോറയും കൂടെ ഒത്തു കളിച്ചതാണ്. ഞാൻ ഈ ഒത്തുകളിയിലില്ല. അപ്പം ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ, അതായത് ജിൻഡോ ഒന്നാമത് പകുതി കാര്യങ്ങളും കള്ളം പറയും. അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റും, നമുക്ക് നോക്കാം എന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെ വേറെ രീതിയിൽ മനസ്സിലാക്കിയിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത് കേട്ടോ. ഈ ബിഗ് ബോസിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ലേ? ഞാൻ ചോദിക്കുന്നതാണ്. നമുക്ക് ആരും അറിയാത്ത ആൾക്കാരാണ് അകത്തേക്ക് കയറുന്നത്. സീസൺ 1 ഫീൽഡിലുള്ള സിനിമാ ഫീൽഡിൽ നിന്നാണെങ്കിലും സീരിയൽ മേഖലയിൽ നിന്നാണ്, കലാപരമായ മേഖലയിൽ നിന്നാണെങ്കിലും, ഈവൻ ഇപ്പോൾ അല്ലാത്ത തന്നെ എന്താണ് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മേഖലയിൽ നിന്നാണെങ്കിലും ആക്ടിവിസ്റ്റ് മേഖലയിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാർ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറുന്നത്. ഇത് ഒരു ടൈപ്പ്. അറിയുന്ന ആൾക്കാർ കയറും എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് ആരെയും അറിയില്ല, അങ്ങനെയല്ല. അറിയുന്ന ആൾക്കാർ കയറാൻ പാടില്ല, അറിയുന്ന ആൾക്കാർ തന്നെയാണ് കയറുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഇവരൊക്കെയൊക്കെ വരുന്നുണ്ടെന്ന്. എല്ലാവർക്കും ഇപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ കൊണ്ടുവന്നത് ഞാനാണ്. അതൊക്കെ സീസൺ 3 വന്നത് ആദ്യമായിട്ട്. സീസൺ 3 എനിക്ക് ഒന്ന് സീസൺ 1 അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാൻ പറ്റും. ഏകദേശം അടുത്തെത്തുമ്പോഴത്തേക്കും ഇവരൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും കയറുന്നത്. കാരണം ഒരേ മേഖലയിലുള്ള ആൾക്കാരാണ്, മീഡിയ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അതെന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത, ഇതുവരെ കാണാത്ത ഒരു, അങ്ങനെയല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കേസ്, എല്ലാ അറിഞ്ഞുകൂടെങ്കിലും ആർക്കും അറിഞ്ഞുകൂടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇപ്പം ഈ വ്യക്തി, എന്നിട്ട് ഫോൺ വിളിക്കുകയോ അല്ലാതെയോ മീറ്റിംഗ് കൂടിയിട്ട് ഗെയിം ഫിക്സ് ചെയ്ത് അകത്തേക്ക് കയറുന്നത്. ഇത് 2-2. അത് ആദ്യം മനസ്സിലാക്കുക. എന്നെ നെഞ്ചത്തോട്ട് ഇങ്ങോട്ട് എടുക്കുന്നതിന് മുന്നേ ഇത് മനസ്സിലാക്കണം കേട്ടോ. ഇത് 2-2. അറിയുന്ന ആൾക്കാർ ബിഗ് ബോസിനകത്തേക്ക് കയറും. എല്ലാ സീസണിലും അറിയുന്ന ആൾക്കാരുണ്ട്. സീസൺ 2 മൊത്തം അറിയുന്ന ആൾക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആര്യ, വീണ, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. മഞ്ജു അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യം, ഒരേ മേഖലകളാണെല്ലാം. പാട്ട് ഇപ്പം പിന്നെ എല്ലാ മേഖലയും ഒന്നാണ്. ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ ഉള്ളത്, സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മേജറാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ യൂട്യൂബറാണ്, എനിക്കിപ്പം സീരിയൽ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് പരിചയപ്പെടാൻ പറ്റും, അറിയാൻ പറ്റും, അവരെ കണ്ടുമുട്ടാൻ പറ്റും, അവരെ മീറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റും, അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റും, എല്ലാം പറ്റും. ഇപ്പം എല്ലാം, ഇപ്പം ജിമ്മിന്നാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും, വെറും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന കുട്ടികൾ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ഫേമസ് ആണ്, അവരും സിനിമാക്കാരും കൂടെ ഒന്നിച്ച് റീൽസ് ചെയ്യും. അതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പം കുറച്ചും കൂടെ ആൾക്കാരും മിങ്കിളാവുന്ന സമയമാണ്. അപ്പം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇത് വലിയ കാര്യമല്ല. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുന്ന ആളും ഒരു ഫിലിം ഫീൽഡിൽ നിന്നുള്ള ആളും കൂടി അറിയുന്ന ആൾക്കാരാണ്. അത് വലിയ തെറ്റൊന്നും പാപമൊന്നുമല്ല. അത് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ രണ്ടാമത്തെ കേസാണ് ഞാൻ പറഞ്ഞത്, മാച്ച് ഫിക്സ് ചെയ്തിട്ട് അകത്ത് കയറുന്നത്. നമുക്ക് ഇങ്ങനെ കളിക്കാം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി അറിയാമെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ കളിക്കാം, നമുക്ക് ഇത് കളിക്കാം, നമുക്ക് ഈ ഗ്രൂപ്പ് കളി കളിക്കാം, നമുക്ക് കോംബോ ആവാം, നമുക്ക് എതിരെ നിന്ന് കളിക്കാം. ഇത് വേറെ, അത് വേറെ. മനസ്സിലായ? ഇതിനകത്ത് രണ്ടാമത് പറഞ്ഞ കാര്യം തെറ്റാണ്. രണ്ടാമത് ചെയ്യുന്ന, അതായത് മാച്ച് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ കോംബോ ആയിട്ട് കളിക്കാം, ഒരിക്കലും പിരിയണ്ട. ഇങ്ങനെയൊക്കെ പോകുന്നത്, അങ്ങനെ ഫിക്സ് ചെയ്ത് പോകുന്നത് അത് വേറെ കേസാണ്. ഇപ്പോൾ ശരണ്യയുടെയും ജിൻഡോയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അറിയുന്ന ആൾക്കാരകത്ത് കയറുമ്പോൾ പുറത്തെ കാര്യങ്ങൾ പറയൂല. ഫസ്റ്റ് ഓഫ് ഓൾ, പുറത്ത് നടക്കുന്ന ഒരു കാര്യവും പറയൂല, പറയാൻ പാടില്ല. ഇപ്പം ഞാനും വേറൊരാളും അറിയുന്ന ആളാണ്,
എന്നിട്ട് നമ്മൾ പോയിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടേ, നമ്മൾ പിന്നെ കൂടി ഇപ്പം അങ്ങനെ ആയിരുന്നില്ലേ, അങ്ങനെ പറയാൻ പുറത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നാണ് ബിഗ് ബോസിലെ നിയമം. മനസ്സിലായോ? ഇപ്പൊ അറിയുന്ന ആൾക്കാർ ഇപ്പൊ അപ്സരയ്ക്കും ശരണ്യയ്ക്കും ഒക്കെ അറിയാം, അവരെ ഒരേ ഫീൽഡാണ്. അൻസിബ ജാൻമണി ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നിട്ട് അറിയുന്ന ആൾക്കാരാ. മനസ്സിലായോ? അവരൊരേ ഫീൽഡാണ്, അവർക്കെല്ലാം അറിയാം. അവർ പുറത്ത് നല്ല രീതിയിൽ മീറ്റ് ചെയ്യുന്നതും അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ ഒന്നിച്ച്. അവർക്കൊക്കെ പക്ഷെ അവരകത്ത് കയറിയിട്ട് ഓ നമ്മുടെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, നമ്മൾ എങ്ങനെ വർക്കാണ്, അതൊന്നും അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇത് ഗെയിമാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ ഒരു വീട്ടിനകത്ത്, ഒരു വീട് പോലെ ഉണ്ടാക്കിയ സെറ്റിനകത്ത് നടക്കുന്നത് ഗെയിമാണ്. അതിനകത്ത് പുറത്തെ കാര്യങ്ങളൊന്നുമേ പറയാൻ പാടില്ല. അതെടുത്ത് വലിച്ചിട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ. അത് വലിച്ചിടാനുള്ള കാരണം എന്താണ്? അവളൊരു പ്ലാനിങ് നടന്നു എന്നുള്ള സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ തൊട്ട് കേറരുത് കേട്ടാ, അത് ഈ തുടങ്ങണേന് മുന്നേ കയറും, കേൾക്കാം. തമ്മനേല് കാണുമ്പോഴേ വന്ന് കയറും, എന്തെന്ന് പോലെ മനസ്സിലാക്കാതെ. ഞാൻ എല്ലാവരുടെ കാര്യമല്ല കേട്ടാ പറഞ്ഞ, കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ്. അപ്പം ഈ ജിൻഡോയാണ് ഈ സംഭവം വലിച്ചിട്ടത്. ഒന്നാമത്തെ കാര്യം, ഇത് വലിച്ചിടാൻ പാടില്ല. പുറത്തെ വിഷയങ്ങൾ, പുറത്ത് കണ്ടുമുട്ടാൽ, മീറ്റപ്പ്, ഇതൊന്നും വലിച്ചിടാൻ പാടില്ല. ഇനി ജിൻഡോ പറയുന്നത് സത്യമാണെങ്കിൽ ജിൻഡോ ഈ ഗ്രൂപ്പിലുണ്ടോ ഇല്ലയോ അത് ലാലേട്ടൻ ക്ലിയർ ചെയ്യണം. ഈ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യണം. ആ അങ്ങനെ വിടാൻ പറ്റൂലല്ലോ, അത് കൊള്ളാമല്ലോ അത് അല്ലേ. ഇത് കുറെ ദിവസമായിട്ട് ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒത്തുകളി 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 എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കാണണമല്ലോ, നമുക്ക് കാണാം. നമുക്ക് ഇത് ഒത്തുകളിയാണെങ്കിൽ നമുക്കിത് എക്സ്പോസ് ചെയ്യണം. അതല്ലേ, അതല്ലേ സാധാരണ രീതി. ജിൻഡോ പറയുകയാണ് ജിൻഡോ ഇല്ല ഇതിനകത്ത്. അയ്യോ ജിൻഡോ ഇതിനകത്ത് അടുത്തോട്ട് പോലും പോയിട്ടില്ല, മറ്റുള്ളവർ മാത്രമേ ഉള്ളൂവെങ്കിൽ ഇത് ജിൻഡോ കൂടി ഉള്ളതായിട്ട് ജിൻഡോ ബാക്കിൽ നിന്ന് കുത്തിയതാണോ, അത് ജിൻഡോ തന്നെ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ട് അവസാനം ഇതൊരു ഗെയിമായിട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് ബാക്കിൽ നിന്ന് കുത്തിയതാണോ. ഇനി ജിൻഡോ പറഞ്ഞത് സത്യം, അതായത് ജിൻഡോ ഇതിലേക്ക് വന്നിട്ടില്ല, അയ്യോ ഞാൻ ഈ ഗ്രൂപ്പിലേക്കില്ലേ, ഞാൻ ഈ ഒത്തുകളിയിലില്ലേ എന്ന് പറഞ്ഞ് ജിൻഡോ മാറി നിന്നിട്ട് ഇവർ ഒത്തുകളിക്കുന്നതാണോ, ഈ ജാസ്മിനും ഗബ്രിയും എന്താണ് റസ്മിനും നോറയൊക്കെ ഒത്തുകളിക്കുന്നതാണോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു സംഭവം എന്തായാലും, ഈ ജിൻഡോ എന്നും ക്യാമറ നോക്കി പറയണം. ഇന്നലെയും ക്യാമറ നോക്കി പറഞ്ഞ് അവരത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കും, ഉറപ്പാണ്. ടെലികാസ്റ്റ് ചെയ്ത സംഭവങ്ങൾ അവർ ചോദിക്കും. അതെന്തായാലും ലാലേട്ടൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം, ഇതേ സംഭവം ഈ കഴിഞ്ഞ ബിഗ് ബോസ് ഹിന്ദിയിലും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കൊടുക്കൂല കേട്ടാ, ശിക്ഷയൊന്നും അതിനത് ചെയ്യരുത്, വാർണിംഗ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതൊന്ന് വലിയ അങ്ങനെ ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രാമ ഇവിടെ വേണ്ട എന്നുള്ള കാര്യം. ആ കാര്യം എല്ലാ ആൾക്കാരും അറിയുന്ന ആൾക്കാരാ പുറത്തു നിന്ന്, അത് വലിയൊരു കാര്യമല്ല. അപ്പൊ പല ആൾക്കാരും ഇവരെ എവർക്കും നേരത്തെ അറിയാം എല്ലാവർക്കും നേരത്തെ അറിയാം. ഇപ്പൊ ശരണ്യയുടെയും ജിൻഡയുടെ ഒരു വീഡിയോ കൊണ്ട് വന്നേക്കുക, എന്നിട്ട് ശരണ്യനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ, ശരണ്യനെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ശരണ്യേ ഇത് ശരണ്യ തന്നെ അല്ലേ എന്ന്. ആണ്, ശരണ്യ ഒരു സെലിബ്രിറ്റിയാണ്, ജിൻഡോ സെലിബ്രിറ്റി മറ്റേ ഫിറ്റ്നസ് ട്രെയിനറാണ്. എല്ലാ സെലിബ്രിറ്റീസായിട്ട് ജിൻഡോയ്ക്ക് ഇതുണ്ട്, ജിൻഡോ ട്രെയിൻ ചെയ്തിട്ടുണ്ട് മിക്ക സെലിബ്രിറ്റീസിന്, അതായത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എല്ലാവരെയും. അപ്പൊ പിന്നെ അത് പോയിട്ട് അകത്ത് പോയി പറയരുത്, ബിഗ് ബോസ് വീട്ടിനകത്ത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല. അതാണ് ശരണ്യ പറഞ്ഞത് ജിൻഡോ മിണ്ടാണ്ടിരിക്കും എന്ന് പറഞ്ഞത്. മിണ്ടാണ്ടിരിക്കും കാര്യം പറയാൻ പാടില്ല, ഞാൻ പുറത്ത് അങ്ങനെയാണ്, നമ്മൾ പുറത്ത് ഇതാണ്, ഇതൊന്നും പറയാൻ പാടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ശരണ്യ അവിടെ മിണ്ടാണ്ടിരിക്കുന്ന പറയാനുള്ള കാരണം ഇതാണ്. നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു സത്യമാണിത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം നിങ്ങളടുത്ത്. നിങ്ങൾക്ക് അതിപ്പോൾ കുറേ പ്രേക്ഷകർ ഇവർ നേരത്തെ അറിയാം, ദാ ഫോട്ടോ കണ്ടില്ലേ, ഇവർക്കും നേരത്തെ അറിയാം. നേരത്തെ അറിയാം അതിന്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അറിയാം. പക്ഷെ അത് വ്യത്യാസമുണ്ട്, പ്ലാനിങ് വേറെ. ഇത് വ്യത്യാസം, ഫിക്സിങ് വേറെ, പ്ലാനിങ് ഒത്തുകളി വേറെ, ഈ നേരത്തെ അറിയാവുന്ന വേറെ. ഇനിയിപ്പോൾ കുറേ പറയും ജിൻഡോ ഈ ശരണ്യെ നേരത്തെ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നതാണ്. ചിലപ്പോൾ അറിയില്ല, അത് നമുക്ക് പറയാനും പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാവരും ഇപ്പം അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ അറിയാം, യൂട്യൂബേഴ്സിന് സെലിബ്രിറ്റീസിനെ അറിയാം. കാര്യം ഇവരെല്ലാം കൊളാബ് ചെയ്യുന്ന ഇപ്പോൾ ഒന്നിച്ചാ അല്ലേ, പലരും യൂട്യൂബേഴ്സുമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിട്ടാണ് കൊളാബ് ചെയ്യുന്നത്, ഫിലിമിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നത്, എല്ലാം ഒരുമിച്ചാണ്. അവർ ഫോട്ടോ എടുക്കും, വീഡിയോ ഇടും, പ്രൊമോഷനായിട്ട് നിൽക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് വരുമ്പോൾ ദാ കണ്ട, ഇവർ ശരിക്കും പഴയ ഫ്രണ്ട്സാണ്, ഇതിനകത്ത് വന്ന് ഒത്തുകളിക്കുകയാണ്, ഇങ്ങനെ പറയാൻ പറ്റൂ? എനിക്കറിയത്തില്ല. പ്ലാൻ ചെയ്ത് വരുന്നത് വേറെ, നേരത്തെ ഉള്ള പരിചയം വേറെ. അത് നിങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക. ഹിന്ദിയിലെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ, അറിയുന്ന ആൾക്കാരാണ് ഇതിനകത്തേക്ക് വരുന്നത്, അറിയാത്ത ആൾക്കാരും വരും, കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത ആൾക്കാരും വരും, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും വരും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഇനി ജിൻഡോയുടെ ഇതിൻ്റെ കാര്യം ലാലേട്ടൻ ക്ലിയർ ചെയ്യണം. ജിൻഡോടല്ല, ഈ ഒത്തുകളി നടന്ന കാര്യം ജിൻഡോ പറഞ്ഞു. ജിൻഡോ എപ്പോഴും ഒത്തുകളിയുടെ കാര്യം പറയുന്നുണ്ട്, അത് ലാലേട്ടൻ ക്ലിയർ ചെയ്യണം. അതിനകത്ത് ജിൻഡോ ഉണ്ടോ, ഇനി ജിൻഡോ ഇല്ലേ, ജിൻഡോ പറഞ്ഞ് സത്യമാണോ കള്ളമാണോ എന്നുള്ളതൊക്കെ ലാലേട്ടൻ ക്ലിയർ ചെയ്യട്ടെ. അതേപോലെ ഇപ്പോൾ സൽമാൻ ക്ലിയർ ചെയ്തായിരുന്നു ഈ വർഷം.
അത് ക്ലിയർ ചെയ്യട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ, ഇത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ദേവി ഇത് മനസ്സിലാക്കുക, മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആരാണ് ഔട്ടാവാൻ ചാൻസ്? ഔട്ട് എന്തായാലും എവിക്ഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പം കറൻ്റ് ഞാനും നോക്കുമ്പോൾ നമ്മുടെ പോളിലൊക്കെ ഈ വോട്ടും പോളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു കാര്യം പറയാം, അവിടെ കിട്ടുന്ന വോട്ടും നമ്മളിവിടെ ഇരുന്ന പോളും തമ്മിൽ അജഗജാന്തര വ്യത്യാസം ചിലപ്പോഴൊക്കെ വരും കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ പോളെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇൻട്രസ്റ്റ് ആണ്, എല്ലാവരും പോളൊന്നും ചെയ്യില്ല. വോട്ടെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ചെയ്യുന്നതാണ് വോട്ട്. എല്ലാവരും വോട്ട് ചെയ്യൂല, എവിടെ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് എല്ലാവരും ചെയ്യത്തില്ല. പോളെന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാവരും വഴിയും പോകും, ചിലവർ പോൾ ചെയ്യും, പോൾ ചെയ്യത്തില്ല. ചിലപ്പോൾ ആർമിക്കാരും ഒന്ന് കൂട്ടമായി പോൾ ചെയ്യും, ചിലപ്പോൾ പി ആർ ടീംസ് ഉണ്ടെങ്കിൽ അവർ കൂട്ടമായി പോൾ ചെയ്യും യൂട്യൂബിൻ്റെ ഇതിലൊക്കെ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഞാനിത് പറയണത്. എൻ്റെ കമ്മ്യൂണിറ്റി പോൾ അനുസരിച്ച് ഞാനിട്ട പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് അല്ലെങ്കിൽ പോള് വന്നത് ശ്രീധുവിനാണ്. ശ്രീധുവിന്, അപ്സരയ്ക്ക്, ജാസ്മിന്, ഈ നാല് പേർക്കും, ഇനി ഋഷിക്കും കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രീധുവിന്, അത് കഴിഞ്ഞ് അപ്സരയ്ക്ക്, അത് കഴിഞ്ഞ് ജാസ്മിന്, അത് കഴിഞ്ഞ് ഋഷിക്ക്. ഇതേപോലെ ആയിരിക്കില്ല അവിടെ കിട്ടിയത്. അവിടെ കിട്ടിയത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഏറ്റവും കുറഞ്ഞ വോട്ട് നോറയ്ക്കും ഗബ്രിക്കും യമുനയ്ക്കുമാണ്. അപ്പോൾ കുറഞ്ഞ വോട്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം, പക്ഷേ കൂടിയ വോട്ടിൻ്റെ ആവറേജ് നമുക്കൊരിക്കലും റേഷ്യോ നമുക്കൊരിക്കലും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞത് നമ്മൾ കാണുന്ന ഏറ്റവും ലാസ്റ്റ് വന്നതിൽ നോറയും ഗബ്രിയും യമുനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യമുനയോ നോറയോ പോകാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നു. യമുനയോ നോറയോ, യമുനയ്ക്കാണ് കൂടുതൽ ചാൻസ് എവിക്ഷൻ എവിക്റ്റ് ആവാനുള്ള. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ ഞാൻ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.